വഴിയത് ചെയ്തത്? ഞാൻ ഞാൻ തന്നെയാ ഡി കെ ഇടിക്കാനുള്ള വാഹനം ഏർപ്പാടാക്കിയത്. പണവും ഞാൻ തന്നെ കൊടുത്തു. എന്തിനാണെന്നറിയണ്ടേ? നിങ്ങളുടെ അമ്മായി അച്ഛനെ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ എന്റെ കയ്യിലേക്ക് കിട്ട. അയാള് വലിയ ദുർവാസാവല്ലേ, സ്ത്രീ വിദ്വേഷി. കല്യാണം കഴിച്ച ഭാര്യയെ റോബോട്ടിനെ പോലെ കാണുന്നയാള്. അയാൾക്ക് ഭാര്യയുടെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോഴാണെങ്കിൽ അയാൾക്കൊന്ന് ടോയ്ലറ്റ് പോവാൻ പോലും എന്റെ സഹായം വേണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ അപകടം ഉണ്ടാക്കിയത്. എന്റെ ഇനിയും വല്ലതും അറിയണോ? വയ്യാതെ കിടക്കുന്ന ഈ ദിവസങ്ങൾ കൊണ്ട് ആ ദുർവാസാവിന്റെ തമസ് ഇളക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ടി വന്നാ അയാളെ ഞാനൊരു കാമദേവനാക്കും. മതി നിന്റെ ശുശ്രൂഷ, ഡി കെ നോക്കാൻ ഞങ്ങൾക്കറിയാം. താരേ, നീ വെള്ളം കൊണ്ടുപോയി ഡി കെയുടെ കാലിൽ ചൂട് പിടിപ്പിച്ചു കൊടുക്ക. ഞാനോ? പിന്നല്ലാതെ എന്താ, നിന്നെ കൊണ്ട് പറ്റില്ലേ? ഞാൻ ചെയ്യാമായ ചേ. വെള്ളം ഞാൻ എടുക്കാൻ താരേച്ചി, ഇവളുടെ നേഴ്സ് ജോലി ഇനി വേണ്ട. നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പമാ? ഒരു ഭാര്യ എന്ന നിലയിൽ ഡി കെയോട് ചെയ്യേണ്ട കടമയാ ഞാൻ ചെയ്യുന്നത്. എനിക്ക് പകരം എല്ലാ തരത്തിലും അങ്ങനെയാവാൻ നിങ്ങൾക്കൊക്കെ കഴിയോ? നാണുണ്ടോടി നിനക്ക്? ബുദ്ധിയില്ലാത്ത ഇവിളന്മാരെ എരികയറ്റി മണ്ടത്തരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഈ വെള്ളം ചൂടാക്കിയത് ഞാനാണെങ്കിൽ അത് കൊണ്ടുപോയി എന്റെ ഭർത്താവിന്റെ കാല് ചൂട് പിടിപ്പിക്കാനും എനിക്കറിയാം. അതെ, ഈ വീട്ടിലെ അധികാരി ഇപ്പൊ ഞാനാ. അമ്മ എന്നെയാ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യണോന്ന് ഞാൻ തീരുമാനിക്കും. നീ അതങ്ങ് അനുസരിച്ചാ മതി. ഈ വീട്ടിന്റെ കാര്യത്തിൽ നീ അധികാരി ആയിക്കോ, പക്ഷെ ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയ്ക്കാണ് അധികാരം. അതീ കയറി ചൊറിയാൻ വന്ന ദേ ഈ ചൂടുവെള്ളം മോന്തെ കഴിച്ച് പൊള്ളിക്ക്. ഞാൻ പൊളിക്കണടി പൊളിക്കണോ? ആദ്യം നിന്റെ മുഖത്ത് തന്നെ ഒഴിക്കാം. കൂടുതൽ കളിച്ചല്ലേ, നിന്റെ ഈ മോന്തായിരിക്കും ആദ്യം പൊള്ളുന്നത്. വേണോടി വേണോന്ന മാറിക്കടി മാരുമക്കളെ. അവളുടെ അഹങ്കാരം കണ്ടില്ലേ മായച്ചി, നമ്മുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നു. മായച്ചി, ഇവളുടെ ഈ അഹങ്കാരം അടക്കേ പറ്റൂ. അവള് പറഞ്ഞ പോലെ ഡി കെ അവള് കാമദേവനാക്കോ? അതിന് ഡി കെ രണ്ടാമത് ജനിക്കണം. ഇവളെ കാണിക്കുന്ന അഭ്യാസം ഒന്നും ഡി കെ എടുത്ത് ചെലവാവില്ല. അത് പറയാൻ പറ്റില്ല മായച്ചി, പുരുഷനല്ലേ, ചിലപ്പോ മയങ്ങി പോവും. ശരിയാ, മുനിമാർക്ക് വരെ അബദ്ധം പറ്റിയ കഥ കേട്ടിട്ടില്ലേ? പണ്ടൊരു മുനി തോണിയിൽ വെച്ച് സത്യവതിയെ കണ്ട് ഭ്രമിച്ചില്ലേ? മുനിമാര് ഭ്രമിച്ച കഥ മാത്രമല്ല, മുനിയുടെ ശാപം കൊണ്ട് ശിലയായി പോയ സുന്ദരിമാരുടെ കഥയും ഞാൻ വായിച്ചിട്ടുണ്ട്. ഡി കെയുടെ മനസ്സിളക്കാൻ ഇവൾക്ക് ഈ അടവൊന്നും പോര. മക്കളെ, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹിറ്റ്ലറെ എന്തേ കാണിക്കുന്നേ? ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? വേണ്ട, എനിക്കിതിന് നിന്റെ സഹായം ആവശ്യമില്ല. അങ്ങനെ ബലം പിടിച്ച് പറയാൻ വരട്ടെ, ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയാ. ഭാര്യ
ഭാര്യയുടെ ഡ്യൂട്ടി ഭാര്യ തന്നെ ചെയ്യണം. മനസ്സിലായോ? അതിന് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലല്ലേ. എന്റെ ബെഡ്റൂമിൽ സൂത്രത്തിൽ കയറി കൂടിയ ഗ്ലോറിഫൈഡ് സെർവന്റ്, അതാ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം. അത് ഞാൻ സമ്മതിച്ചു. ഞാൻ മാത്രല്ല, വെള്ളം കോരിയും അടുക്കളയിൽ പണിയെടുത്തും മക്കളെ പെറ്റുപോറ്റിയും വീട്ടിനകത്ത് ജീവിച്ച് മരിക്കുന്ന ഈ നാട്ടിലെ ഭാര്യമാരെല്ലാം ഈ പറയുന്ന വകുപ്പ് തന്നെയാ. ഗ്ലോറിഫൈഡ് സെർവന്റ്. അതിലിപ്പോ എനിക്ക് മാത്രം ഒരു പ്രത്യേകതയുമില്ല. തോട്ടിപ്പണിയെടുക്കുന്നവളെന്ന് വിളിച്ചാ പോലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നില്ല. ചവിട്ടി പുറത്താക്കും ഈ കാലും വെച്ചോ. അത് നിങ്ങളുടെ തോന്നല് മാത്രം. ഹലോ ഡി കെ, ഗുഡ് ആഫ്റ്റർനൂൺ. വരൂ. എന്തൊരു ഡി കെ? ഏയ് ഒന്നുമില്ല. അല്ല, താനെന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ തന്നെ കാണാൻ വരുന്നതിന് ഞാനെന്തിനാ മുന്നറിയിപ്പ് തരുന്നത്? സുഖമല്ലേ ജ്യോതി? ഇവിടുത്തെ അവസ്ഥയൊക്കെ സാറ് കണ്ടില്ല. അവര് പറയട്ടെ ഡി കെ. പറയാൻ കൂടുതലൊന്നും ഇല്ല സാറേ. ഇടയ്ക്ക് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. കൊലപാതക എന്ന മുദ്ര കുത്തി ഡി കെ അറസ്റ്റ് വരെ ചെയ്തു. എനിക്കറിയാം, ആ സമയത്തൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അതുകൊണ്ട് വിവരങ്ങളൊക്കെ അറിയാൻ വൈകിയത്. അറിഞ്ഞപ്പോഴേക്കും ഡി കെ അവർ വീട്ടിരുന്നു. ആ ജയരാമനും അവിനാശും കൂടി ചേർന്ന് രഹസ്യമായി നടത്തിയ നാടകമായിരുന്നു ആ അറസ്റ്റ്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായി ജയരാമനെ കുറിച്ച് ഒരറിവുമില്ല. ആ കേസിന്റെ തുടർ നടപടികളും ഇല്ല. എന്തിനായിരുന്നു അറസ്റ്റ് എന്ന് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല സാർ. ഞാൻ വന്ന ഉടൻ തന്നെ സി ബി ഐ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഒഫീഷ്യലായി ഇങ്ങനെ ഒരു കേസും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല. എല്ലാം ജയരാമന്റെ പ്രതികാരമായിരുന്നു എന്ന് വേണം കരുതാൻ. അവന്റെ പ്രതികാരത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. സുപ്രിയോടുള്ള സ്നേഹമാണോ, അതോ ഞാനാണ് സുപ്രിയെ കൊന്നതെന്ന അവന്റെ തെറ്റിദ്ധാരണയാണോ? എന്തായാലും ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. അല്ല, അഡ്വക്കേറ്റ് പ്രിയദർശനി തമ്പിയുമായി ജ്യോതിക്ക് എന്താ ബന്ധം? ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. തന്നെ ജാമ്യത്തിലിറക്കിയത് ജ്യോതി പറഞ്ഞിട്ടാണെന്ന് അവര് പറഞ്ഞത്. അങ്ങനൊന്നുമില്ല സർ, ഞാൻ സഹായത്തിന് വേണ്ടി പലരെയും വിളിച്ചു. കൂട്ടത്തിൽ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ അമ്മയും വിളിച്ചു. അത്രേ ഉള്ളൂ. എന്തായാലും ഡി കെക്ക് ജാമ്യം കിട്ടിയില്ല, നമുക്കത് മതിയല്ലോ സർ. പക്ഷെ ഇപ്പോഴത്തെ ഈ സംഭവം ഗൗരവമായി തന്നെ കാണണം. ഡി കെ ഇല്ലാതാക്കാൻ ആരോ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് അവിനാഷ് ആയിരിക്കും തന്നെയാ എന്റെ സംശയം. അവിനാഷോ? അവനെ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണ്ട. എന്നെ കൊല്ലാൻ തക്കവണ്ണമുള്ള പക അവന്റെ മനസ്സിലുണ്ട്. ഇവള് പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള പണി താൻ അയാൾക്ക് തിരിച്ചുകൊടുത്തല്ലോ. പകരത്തിന് പകരം എന്തായാലും അവന് കിട്ടിയത് നല്ല കനത്തില്. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ആരെയും പകരത്തിന് പകരം ഒന്നും ചെയ്തിട്ടില്ല. ഡി കെ, തന്നെ ഒരാൾ ദ്രോഹിച്ചാൽ താൻ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാർ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നില്ല. വയ്യാത്ത ഈ അവസ്ഥയിലിരിക്കുന്ന ഡി കെ എന്ത് ചെയ്തു? അപ്പോ നിങ്ങളാരും വിവരം അറിഞ്ഞില്ല? ഇല്ലടോ, താൻ കാര്യം പറയും. ഇന്നലെ രാത്രി അവിനാഷിനെ ആരോ നന്നായിട്ടൊന്ന് പെരുമാറി. ഡി കെ, നീ കരുതിയിരുന്നോ? ഒരിക്കൽ പാളിപ്പോയെന്ന് കരുതി, ഇനി ഒരു തവണ കൂടി തെറ്റില്ല.
തീർക്കും, തീർക്കും നിന്നെ ഞാൻ. അമരാവതിയിലെ മഹാരാജാവ്, സർവാധികാരി, ചത്തുപോയ പെണ്ണുമ്പിളയുടെ ഫോട്ടോ നോക്കി ജീവിതം കളയുന്ന പരമ പൊട്ടൻ. നല്ല നെയ്ക്കുമ്പിളങ്ങ പോലെ ഒരു ഇതേ രണ്ടാം ഭാര്യയായിട്ട് കിട്ടിയിട്ടും അവളെ ഒന്ന് തൊട്ടുപോലും കളങ്കപ്പെടുത്താതെ ദൂരെ മാറ്റിക്കിടത്തുന്ന വിവരദോഷി. അതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല. അവനെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു സ്ത്രീ ആയിരുന്നെന്നാ അവൻ പറഞ്ഞത്. എടാ ഹിറ്റ്ലറെ, നിന്റെ ജീവിതം തീർന്നടാ. ഭാഗ്യം, ഭാഗ്യം കൊണ്ട് മാത്രാ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അടുത്ത തവണ നീ തീരും. വെള്ള പുതപ്പിച്ച് നിന്റെ ശരീരം അമരാവതിയുടെ മുറ്റത്ത് കിടത്തും ഞാൻ. ഇപ്പൊ തന്നെ എന്ത് പറയുന്നു, അവനെ നല്ല തല്ലുകിട്ടണമെന്നുള്ള പക്ഷക്കാരനാ ഞാനും. പക്ഷേ ഇത് തന്നെ ജയിലിൽ കയറ്റിയതിനുള്ള പ്രതികാരമാണെന്ന് കൊല്ലാൻ ശ്രമിച്ച ആ ശ്രീ അവിനാഷിനോട് പറഞ്ഞു. പറയടോ, തനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ മാത്രം തന്നോട് ഇത്രക്കടുപ്പുള്ള ആ സ്ത്രീ ആരാ? എടോ, താൻ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? എനിക്കങ്ങനെ ആരെയും അറിയില്ല. എനിക്ക് വേണ്ടി അവനോട് പ്രതികാരം തീർക്കാൻ ഞാൻ ആരെ അയച്ചിട്ടുമില്ല. ജ്യോതി ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡി കെക്ക് വേണ്ടി ഞാൻ ചെന്ന് അവനെ ആക്രമിച്ചു എന്നാണോ? എന്താ, എനിക്കങ്ങനെ സംശയിച്ചൂടെ? അങ്ങനെ സംശയിക്കാൻ എനിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്ത് കാരണം? അവിനാശിനോട് മാത്രമല്ല, ജയരാമനോടും ജ്യോതിക്ക് വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്താ, ശരിയല്ലേ? അതിന് എന്നെ പോലൊരു പെണ്ണ് അവനെ പോയി കൊല്ലാൻ ശ്രമിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കും. അതിന് മറ്റൊരു കാരണമുണ്ട്. എന്ത് കാരണം? ആക്രമിക്കപ്പെട്ടത് ഇന്നലെ രാത്രി അവിനാശ് മാത്രമല്ല, സമാനമായ സാഹചര്യത്തിൽ ജയരാമനും ആക്രമിക്കപ്പെട്ടു. എന്നോട് വിവരം പറഞ്ഞതും അവിനാശ് തന്നെയാണ്. അവനെ കണ്ടിട്ട് ഞാനിപ്പോ വരുന്നത്. എന്തൊരു കെട്ടിച്ചമച്ച കഥയാണോ അവനെ പറഞ്ഞു പരത്തുന്നത്? ഈ കള്ളക്കഥ ആരെങ്കിലും വിശ്വസിക്കും? സത്യം പലപ്പോഴും കെട്ടുകഥകളെക്കാൾ ഭീകരമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിവേ, തന്നെ ചതിച്ചതിന് അവർക്കിത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ ലേഡി കില്ലർ, അവരെ രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിച്ച ആ സ്ത്രീ, അതാരാണെന്ന് നമുക്കറിയേണ്ടി ഡി കെ. വേണം, എനിക്കറിയണോ അതാരാണെന്ന്? എന്തായാലും ഇന്നലെ രാത്രി ഇവിടെ ഈ മുറി തന്നെയാ ഞാൻ കിടന്നുറങ്ങിയത്. ഉറങ്ങിക്കിടന്ന ഞാൻ ആരെങ്കിലും പോയി കൊല്ലാൻ ശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞാ ഞാൻ വല്ല കുമ്പിടിയാണോന്ന് എനിക്ക് സാറിനോട് തിരിച്ചു ചോദിക്കേണ്ടി വരും. ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ജ്യോതിയെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഡി കെ, നിങ്ങൾക്ക് വേണ്ടി കൊലപാതകം ചെയ്യാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് താൻ അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാളെ അയാൾ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ താൻ സമാധാനം പറയേണ്ടി വരും.
സോ ബി കെയർഫുൾ. കാര്യങ്ങൾ വഷളാകാതെ സൂക്ഷിക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അല്ല ഹിറ്റ്ലറെ, ഇനി നിങ്ങൾക്ക് ഞാൻ അറിയാത്ത വേറെ ഏതെങ്കിലും ഭാര്യമാരുണ്ടാവും. അല്ല, വഴിയിലും മറ്റ് പലയിടങ്ങളിലും നിന്നും പെണ്ണുങ്ങളടുത്തൊക്കെ സംസാരിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി അവരാരെങ്കിലും. നിന്റെ ധിക്കാരം പറച്ചിൽ വല്ലാതെ കൂടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവിനാശിനെയും ജയരാമനെയും കൊല്ലാൻ ശ്രമിക്കുന്ന ആ സ്ത്രീ ആരാത്? ഹിറ്റ്ലറെ, എന്തോ ഒരു രഹസ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതാരാണെന്ന്. നോ, എനിക്കറിയില്ല. നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കും. എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഏതവളായാലും ഞാൻ കണ്ടുപിടിക്കുവടി. നിന്നെങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കടി. അമ്മേ, നീ ഒരു പുതിയ വേഷപ്പകർച്ച എന്തു പറ്റി? ഏതോ പള്ളിയില് സാറ് പെരുന്നാൾ കൂടാൻ പോയ ലക്ഷണമുണ്ട്. എന്നെ പരിഹസിക്കാമെന്നാണോ? കണ്ടില്ലേ, നിങ്ങൾ അയച്ച കില്ലറ് അയാളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ അവള്? ആ പെൺവേഷം കിട്ടിയ ഉണ്ട. സാറിന് നല്ല ദേഷ്യമുണ്ടല്ലേ? അപ്പൊ കിട്ടിയ ഇടിക്കൊക്കെ നല്ല കട്ടിയായിരിക്കും അല്ലേ സാറേ? നിർത്തി എന്റെ പരിഹാസം. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, അതാരായാലും ഞാൻ പൊക്കിയിരിക്കും. ചെയ്യാനുള്ളത് നേരിട്ട് ചെയ്യുന്നതാ എന്റെ ശീലം, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതിന് ഞാൻ ആരുടെയും മുഖം നോക്കാറില്ല. നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടാണോ എന്നെ കൊല്ലാൻ വേഷം കെട്ടി വന്നവൻ ഇനി ഡി കെ ഉപദ്രവിച്ചാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്? എനിക്കറിയാം ഡി കെ, അത് നിങ്ങൾ തന്നെ അയച്ചതാ. അടികൊണ്ട് സാറിന്റെ കിളി അങ്ങ് പോയെന്ന് തോന്നുന്നു. പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധമൊന്നുമില്ല. അപ്പോ വന്നവന്റെ കൈക്കൊക്കെ നല്ല പവർ ആയിരിക്കും അല്ലേ സി ഐ സാറി? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, എനിക്ക് ആരെയും കാണണ്ട. പെട്ടെന്ന് തീരുമാനിച്ചു വന്നോണ്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അടുത്ത തവണയാവട്ടെ, നല്ല ഒന്നാം തരം ഫ്രൂട്ട്സ് വാങ്ങിത്തരാം. ഹലോ ഹിറ്റ്ലറെ, വന്ന് വന്ന് ഇപ്പൊ നിങ്ങളും തകടിക്കാൻ തുടങ്ങിയോ? സാർ ഗൗരവത്തിൽ പറഞ്ഞാ മതി, അത് ഈ സാറിന് മനസ്സിലായിക്കോളും. തമാശയൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ സാറ് ചേട്ടന്റെ ബന്ധുവാ, അത് ഓർമ്മ വേണം. എനിക്കിവനോട് ചോദിക്കാൻ ഒറ്റ ചോദ്യമുള്ളൂ. ആ ഓഡിയോ കാസറ്റിൽ
സുപ്രിയയുടേതാണെന്ന് പറഞ്ഞ് കേൾപ്പിച്ച ശബ്ദം അതാരുടേതാ? എനിക്കറിയില്ല, അത് സുപ്രിയയുടെ തന്നെയാണെന്നാ ജയരാമൻ എന്നോട് പറഞ്ഞത്. നീയും അവനും കൂടി പ്ലാൻ ചെയ്തതല്ലേ എല്ലാം? എന്നിട്ട് ഇത് മാത്രം നിനക്കറിയില്ലെന്ന് പറയരുത്. ഓ, അതിനായിരുന്നോ എന്നെയും ജയരാമനെയും കൂടെ ആളെ വിട്ട് കൊല്ലാൻ നോക്കിയത്? ഓഹോ, അപ്പൊ ആ സാറിനും കിട്ടിയോ? അടിപൊളി. മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്? ഗെറ്റ് ഔട്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ ആരായാലും അവനെ ഞാൻ പൊക്കിയെടുത്ത് അകത്തിട്ട് പെരുമാറും, നോക്കിക്കോ. അതിന് ആ സമയത്ത് സാറിന്റെ തലയിൽ തൊപ്പി കാണുമെന്ന് എന്താ ഉറപ്പ്? എനിക്ക് വേണ്ടി നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരാൾ എനിക്ക് വേണ്ടി നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ബ്രഹ്മനും കഴിയില്ല.